സ്ത്രീകളെ കാണുമ്പോൾ എല്ലാവർക്കും സെക്ഷൽ വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? കൗൺസിലിങ്ങിന് വന്ന വിനീതിന് ഒരു സംശയം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വിനീതിനെ കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. വിനീതിൻ്റെ പ്രത്യേകത, അവൻ 18 വയസ്സിന് മുകളിൽ പ്രായമായി, പ്ലസ് ടു കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ അവന് മറ്റു പുരുഷനിൽ നിന്നുണ്ടായ ഒരു തിക്താനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അടുക്കൽ എത്തിച്ചേർന്നത്. അവൻ തൻ്റെ തിക്താനുഭവമൊക്കെ എന്നോട് വിവരിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു സന്ദേഹം അവതരിപ്പിച്ചത്. എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകളെ കാണുമ്പോൾ വൈകാരികമായ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സാധാരണ രീതിയിൽ ഒരു പ്രായപൂർത്തിയുടെ ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ, പ്രായത്തിലേക്ക്, പക്വതയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ വൈകാരികമായ വളർച്ചയും ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടായേ തീരും. അത് ഉണ്ടായില്ലെങ്കിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? അതൊരു ആൺകുട്ടിയായിരിക്കുമ്പോൾ എപ്പോഴും വിപരീത ലിംഗത്തിൽപ്പെട്ട വ്യക്തികളോടാണ് അത്തരം തോന്നലുകൾ ഉണ്ടാകേണ്ടത്. ഇത്തരം തോന്നലുകൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ടീനേജിലേക്ക് എത്തി, അല്ലെ ടീനേജിലൂടെ കടന്നു പോകുന്ന, അല്ലെ ടീനേജ് കടന്ന് യൗവനത്തിലേക്ക് പ്രവേശിച്ച യുവതി യുവാക്കളുടെ ഇടയിൽ പലപ്പോഴും വളരെ ശക്തമായ സന്ദേഹങ്ങളും ആകാംക്ഷകളും എല്ലാം രൂപപ്പെടാറുണ്ട്. ഇതൊന്നും കൃത്യമായൊരു ഉത്തരം ലഭിക്കാതെ പോകുന്നു. ആരോട് ചോദിക്കും, എങ്ങനെ ചോദിക്കും, ഈ ഇതുപോലുള്ള ചില ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ, മനസ്സിലാകുന്ന ചിന്തകളെ മനസ്സിൽ തന്നെ ഉള്ളിലൊതുക്കി മുമ്പോട്ട് പോകുന്നു. സംശയങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടാതെ വരുന്നു. മറ്റൊന്ന്, ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുകയോ പറയുകയോ ചോദിക്കുകയോ ചെയ്യുന്നത് പാപമാണെന്ന് വിചാരിക്കുന്ന വേറൊരു വിഭാഗം കുട്ടികളും ടീനേജേഴ്സും ഒക്കെ ഉണ്ട്. നമ്മളതിൻ്റെ ഒരു പാപമെന്ന നിലയിലല്ല കാണേണ്ടത്, ശാരീരികമായ വളർച്ചയുടെ ഭാഗം എന്ന നിലയിലാണ് കാണേണ്ടത്. കൗമാരം, യൗവനം, ഈ കാലഘട്ടങ്ങളിൽ ന്യായമായും ഒരു പുരുഷനായിരിക്കുമ്പോൾ സ്ത്രീകളോട് താല്പര്യം ഉണ്ടാകേണ്ടതാണ്, ഒരു സ്ത്രീ ആയിരിക്കുമ്പോൾ പുരുഷനോട് താല്പര്യം ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ ശാരീരിക ഘടനയിലോ മാനസിക ഘടനയിലോ എന്തെങ്കിലും വ്യതിയാനങ്ങളോ പോരായ്മകളോ ഉണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. എന്ന് വെച്ച് നമ്മൾ സമൂഹത്തിലായിരിക്കുന്നത് കൊണ്ട് സമൂഹത്തിൻ്റെ മാന്യതയും സദാചാര ബോധവും പാലിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. നാം ആരോട് ഇടപെടുന്നു, ആരോട് സംസാരിക്കുന്നു, അതിനുള്ള പരിമിതികൾ എന്തൊക്കെയാണ്, എത്രമാത്രം അടുത്ത് ഇടപെടാം, സംസാരം എങ്ങനെയൊക്കെ ആകാം, സ്പർശനം എങ്ങനെയൊക്കെ ആകാം, ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട്. ഇത് സമൂഹത്തിൻ്റെ നിയമങ്ങളാണ്, മനുഷ്യത്വമാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വിനീതനോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം തേടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകളെ കാണുമ്പോൾ വൈകാരികമായ തോന്നലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതിനേക്കാൾ അധികമായി നമ്മൾ മാന്യമായി പെരുമാറുവാൻ ബാധ്യസ്ഥമാണ് എന്ന തിരിച്ചറിവാണ് പാലിക്കേണ്ടത്. നമ്മൾ മാന്യമായി പെരുമാറുമ്പോഴാണ് നമ്മൾ മാനിക്കപ്പെടുന്നത്, ബഹുമാനിക്കപ്പെടുന്നത്, ആദരിക്കപ്പെടുന്നത്, നമ്മളോട് കൂടി മറ്റുള്ളവർ ഇടപെടുവാനും സംസാരിക്കുവാനും ഒക്കെ ഇഷ്ടപ്പെടുന്നത്.